ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫുള്ള് ബത്തൂമി എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയാണ്. അപ്പോൾ ജോർജിയൻ്റെ തന്നെ ഒരു 4-5 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 300 അല്ല എത്ര കിലോമീറ്റർ 400 something kilometers അപ്പുറത്താണ് ബത്തൂമി എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത്. ജോർജിയയിൽ ഓൾ തിബ്ലീസി ഒക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ആകെ കിളി പോവും, കാരണം അങ്ങനത്തെ ഒരു നാടാണ് ഈ നാട്. ഫുള്ള് പെട്ടെന്ന് വേറെ ഏതോ വലിയ നാട്ടിലേക്ക് പോയ പോലെയായി ഞങ്ങൾക്കൊക്കെ, കാരണം അവിടെ ഫുള്ള് ചെറിയ ചെറിയ ടൗണും കാര്യങ്ങളും കണ്ടിട്ട് പിന്നെ നമ്മൾ നേരെ വരുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം എത്രത്തോളം അടിപൊളിയാണ് ബത്തൂമി എന്നുള്ളത്. ഈ ബിൽഡിങ്സ് ഒക്കെ രാത്രി കുറേ ലൈറ്റും പരിപാടി സെറ്റപ്പുകളൊക്കെ ഉള്ള ബിൽഡിങ്സ് കുറേ ഉണ്ട് കേട്ടോ. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്. അപ്പോൾ ബത്തൂമി ഞാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ കുറേ കുട്ടികൾ മെസ്സേജ് പറഞ്ഞു ഇവിടെ ഫിഷിന് സ്പെഷ്യലാണ്, സ്പെഷ്യൽ പ്ലേസ് ആണ്, എന്തായാലും ഫിഷ് ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും ഇറങ്ങുന്നുണ്ട്, ഇന്ന് ഫുള്ള് ബത്തൂമി എൻജോയ് ചെയ്യാൻ വേണ്ടി, എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ മെയിനായിട്ട് കടലാണ് കേട്ടോ, കടലിൽ ഫുള്ള് കല്ലാണ്, നമ്മളെ അടുത്ത പോലെ മണലല്ല, നല്ല നീറ്റായിട്ടുള്ള കല്ല് വിരിച്ചിട്ടിട്ടുള്ള ഒരു കടല്. പിന്നെ കുറച്ച് ഗ്രൗണ്ട്, ചെറിയ സംഭവങ്ങൾ, വോളിബോൾ കളിക്കുന്ന സ്ഥലങ്ങൾ, എന്തായാലും എത്രത്തോളം രസകരമാണ് ബത്തൂമി എന്നുള്ളത് നമുക്ക് വരും ഇങ്ങനെ കണ്ട് പോവാം. അപ്പോൾ ഇത് നമ്മളെല്ലാവരും ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഓർബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് നമ്മളെല്ലാവരും നിന്നത്. ഓൽ തന്നെയാണ് ഇവിടെ ഈ അങ്ങാടി മൊത്തം കേട്ടോ. ഏതാ എല്ലാ മുക്കിലും മുന്നിലും ഓല ഹോട്ടൽ, 5-6 ഹോട്ടൽ ഓൽ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പം ആഷിഖുണ്ട്, സൽമാനുണ്ട്, ആൽപ്പല്ലീബുണ്ട്, ഷാനുണ്ട്, ജസീമുണ്ട്, അസറുണ്ട്. അപ്പം ഇനി നമ്മളെങ്ങോട്ട് പോകണം? ആഷിഖ്, ആഷിഖാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പരിചയം ഉള്ള ആൾട്ടോ. ഞങ്ങൾക്ക് ഫുള്ള് ഏറ്റവും സെറ്റ് ബത്തൂമി, നമ്മൾ മീൻ കഴിക്കാൻ, നമുക്ക് ബത്തൂമി ഫുള്ള് പറഞ്ഞെന്ന് ഇങ്ങോട്ട് ഇവിടുത്തെ കാര്യങ്ങളും ഫുൾ സെറ്റപ്പ് ചെയ്തത് ആഷിഖാണ്. അപ്പോൾ ആഷിഖ് നമ്മൾ മീൻ കഴിക്കാൻ പോണേ. മീൻ കഴിക്കാൻ എവിടേക്ക്? സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. എവിടെ ഫേമസ് റെസ്റ്റോറൻറ്റ് ഉണ്ടോ? 8 കൊല്ലമായിട്ട് അപ്പോൾ 8 കൊല്ലമായിട്ട് ജവാദ്ക്ക് ജോർജിയയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്ത പ്ലേസ് ബത്തൂമിയാണ്. അത് സീ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ എത്തിച്ചേർന്നത്. പോണ്ടേ? ഫുഡിയാണ്, ഫുഡി ഫുഡിയാണ്, അത് കാണാനുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇന്നലെ തൊട്ട് ആശിക്ക പറയുന്നുണ്ടാ സീ ഫുഡ് കഴിക്കണം, സീ ഫുഡ് കഴിക്കണം, ആ ഒരു പൂതിക്ക് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നമ്മളെ വണ്ടി കട നിർത്തിയിട്ടുണ്ട്, നമുക്ക് എന്തായാലും ഇനി സീ ഫുഡ് കഴിച്ചിട്ട് അവിടെ എങ്ങനെ ഉണ്ടെന്ന് പോയേക്കാം. അപ്പോൾ നമ്മൾ മീൻ മാർക്കറ്റിൽ എത്തിയിട്ടാണ്. ഇവിടുത്തെ മീൻ മാർക്കറ്റ് നമ്മുടെ നാട്ടിലത്തെ കാട്ടിലും കുറച്ച് വെറൈറ്റി നിറഞ്ഞ മീൻ മാർക്കറ്റാണ്. എനിക്ക് കണ്ടിട്ട് മനസ്സിലായെന്ന് വെച്ചാൽ നല്ല വൃത്തിയിലാണ് മീൻ മാർക്കറ്റ് ഇവർ കൊണ്ടുനടക്കുന്നത്. അതായത് ഞാൻ ഖത്തറിലൊക്കെ പോയി, ഖത്തറിൻ്റെ അത്ര വൃത്തിയില്ല. ഖത്തറത്ത് പറഞ്ഞാൽ വേറെ തന്നെ ലെവലിൽ മീൻ മാർക്കറ്റ് ഞാൻ കണ്ടിരുന്നത്. ഇവിടുത്തെ നല്ല ഒരു മീഡിയം വൃത്തിയിലാണ് അവർ കൊണ്ടുനടക്കുന്നത്. ഞാൻ കുറച്ച് സ്ഥലങ്ങളെ കണ്ടിട്ടുള്ളൂ, അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മീൻ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് കണ്ടോക്കാം. ഫുള്ള് താത്തമാരാണ് ഇരിക്കുന്നത് മീൻ മുക്കാനൊക്കെ. വീതിയോ മോദി മോദി പറഞ്ഞെന്താ? അപ്പൊ ഇതില് ഫുള്ള് അമീനൊക്കെ ശ്വാസം വിടണം, നമുക്ക് അമീൻ ശ്വാസം വിടണം. അതേമാതിരി കാണുന്നുണ്ട് കേട്ടോ, അത്രയും ഫ്രഷ് മീനാണ് കേട്ടോ ഇവിടെ ഉള്ളത്, ഫുൾ ഫ്രഷ്. നമ്മളേതടുത്തത് സാൽമനോ സോളമൻ എന്നൊക്കെ പറയണേ, സാൽമണ് സീബാസ് ഡൊറാഡോ ഒക്കെ നമ്മളെ അടുത്ത മീൻ കേട്ടാ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇവര് അസർപ്പടം നോക്ക്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ അർത്ഥമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നോക്ക് ഫുള്ള് ഫുള്ള് മീനിന്റെ മുട്ട, മീനിന്റെ ഫ്രഷ് മുട്ട, ചെമ്മീന്, മീൻ, ഇത് ഫുള്ള് മീൻ മുട്ട കേട്ടോ. ഇതെന്താ ചെറിയ ഇതിലേ സ്ക്വിഡ്? വാണക്സ് എടുത്തോളാം, നമ്മള് അതിലേ കാണുന്നുള്ളൂ, മറ്റേ ഗ്രെയിൻസ് എടുക്കും. വാ, അതേമാതിരി സാധാ മത്തി ഉണ്ടാ, നാട്ടിലെ മത്തി. ഇതിന് ജീവണ്ട കേട്ടോ, ഇതിന് ജീവണ്ട്, ഇതിന് ജീവണ്ട്. ഇത് ഇതേപോലെ എന്താ ചൊള്ളന്തോ പിടിച്ച മീനാട്ടാ, ചിക്കൻ ബോക്സ് വന്ന ഏതോ ഫിഷ്, ചിക്കൻ ബോക്സ് ഫിഷ്. ബാ, അങ്ങനത്തെ ഫിഷ് കുറേ ഉണ്ട്. എല്ലായിടത്തും എല്ലാവരുടെ ഒരു കളക്ഷൻ തന്നെ ഉള്ളൂ കേട്ടോ. ലോബ്സ്റ്റർ ഉണ്ട്, ലോബ്സ്റ്റർ അനുസരിച്ചു ലോബ്സ്റ്റർ. നല്ല കിഡ്ലൻ ലോബ്സ്റ്റർ ഉണ്ട് കേട്ടോ. ഓരോ സ്ഥലത്തേക്കായിട്ട് ഇങ്ങനെ പോയേക്കാം. അവിടെയൊക്കെ സെയിം തന്നെ കേട്ടോ, അയില് കുയിലൊക്കെ സെയിം തന്നെ. Welcome, Mr. Khan.
ഒക്ടോപസ് അല്ലേ? ഇതിന്റെ ചെറുതല്ലത്? ഇത് കുഞ്ഞൻ ഒക്ടോപസ്, ഇത് തന്ത ഒക്ടോപസ്. ഇത് നമ്മളെ നാട്ടിലേതല്ലേ? ഇതെന്താണ്? കൂന്തള്. ആ മുട്ടവടി ഉണ്ട് കേട്ടോ. ഉണക്കമീൻ കാണിച്ചിട്ട് ഗോൾഡൻ ഉണക്കമീൻ, നല്ല 22 ക്യാരറ്റിൽ മുക്കി പൊരിച്ച് ഉണ്ടാക്കി ഉണക്കമീൻ ഇവിടെ വെച്ചിട്ടാ. തന്റെ ഷോപ്പുണ്ട്, ഇത് ഫുള്ള് കണ്ടോളിട്ടാ, ഫുൾ കളക്ഷൻ കേട്ടോ. എല്ലാ ഫിഷുകളും ഉണ്ട്. ബാക്ക് പോലേ അത്തൊരു ഹായ് ആണ്. ആ അത്ത മറ്റവനോട് വാങ്ങിക്കോ അറിയാം ചേങ്ങ, അവിടെ പോകണ്ട, അവിടെ നിന്ന് വാങ്ങിക്കോന്ന് പറഞ്ഞോ. അവിടേക്കൊന്നും പോകണ്ട, അവിടെ നിന്ന് വാങ്ങിക്കോളീന്ന് അറിയണ്ടോ. അതാ ഇവിടെയാണ് സെറ്റപ്പ് മീനുള്ളതെന്ന് പറയണേ. ഏ മീന്, ഈ മീൻ ഇതാട്ടാ, ഈ മീൻ ഒറ്റ കണ്ണുള്ളൂ കേട്ടാ. ആൽപ്പലീവിന്റെ കണ്ടുപിടുത്തം, ഈ മീനിന് വൺ സൈഡ് കണ്ണുള്ളൂ കേട്ടാ, അപ്പുറത്തെ സൈഡ് ഇല്ല കണ്ടോ. അപ്പുറത്തെ സൈഡിൽ കണ്ണു വരുന്നില്ല, ഒറ്റ സൈഡിൽ ഒരു കണ്ണായിട്ടാണ് പടച്ചോ തന്നെ പടച്ചു കിട്ടുന്നത് കേട്ടാ. അങ്ങനെയാണ് ആലോചിച്ച് നോക്കി, എന്റെ ഒരു സൈഡിൽ മാത്രം കണ്ടു ഇവിടെ ബ്ലാങ്ക്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ, മനസ്സിനായി ജനിപ്പിച്ചു അല്ലേ. അപ്പൊ ഇവിടെ നമ്മള് ഇവരെ നമ്മള് നേരത്തെ പരിചയപ്പെട്ടിട്ടാ. ഇത് ഓള പേര് ചെറിയ കുട്ടിയാണ്, ഓള പേര് അനാനോ. അനാനോ, ഇതിന്റെ പേര് അനാനോ എന്നാണ്, ചെറിയ കുട്ടിയാണ്. അപ്പൊ അത് 10 വയസ്സുള്ള അമ്മനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളെന്നൊക്കെ എന്നോട് നേരത്തെ സംസാരിച്ചിട്ടാ. ബാക്കിയുള്ള അമ്മനെ സഹായിക്കണം, ബാക്കിയുള്ള സ്വന്തം കാര്യം നോക്കാൻ തന്നെയാണ് നോക്കുന്നത്. ഓളെ കുറച്ച് വലിയ ആൾക്കാരാണ്, ഓള് ചെറിയ കുട്ടിയാണ്, ഓളെ അമ്മനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഫുള്ള് ജീവണ്ട് കേട്ടാ, എല്ലാത്തിന്റെ കണ്ണു അനങ്ങുണ്ട്. ഓയ് നാനി നാനാ, ഓയ് നാനി നാനാ. തല്ലുണ്ടായോ? ആ ബാബാ തല്ല് തല്ല് തല്ലായി. ഇബല് തിരിച്ച് കളിച്ചിക്ക, ബാക്കിയുള്ള ഫുള്ള് തമ്മതല്ലോ. ഇബല് കളിച്ചു കൊടുക്കേ, ഇബല് ഫുള്ള് തിരിച്ച് കളിച്ച് ആയി. നല്ല അടി എന്നൊക്കെ പറഞ്ഞ് സൂപ്പറായി നിക്കണ്ടോ. വാ 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 അസറു വാ. അപ്പൊ നമ്മള് ഫുള്ള് കണ്ടിട്ടാ, ഏകദേശം സാധനങ്ങളൊക്കെ ഉണ്ട്. അത് അതെന്താ അത്? അത് അതിനുള്ളിലാ മറ്റേതുണ്ടാവുക, ചിപ്പി ചിപ്പി ചപ്പ ചപ്പ റൂബി റൂബി റബ റബ ബൈക്കിൻ സ്വാമി നിമി നിമി ബൂം പൂം പൂം. ഇത് പായൽ ഫ്രൈ, നമ്മൾ പായൽ നേരെ ഡയറക്റ്റ് കടലിൽ കുടിച്ചിട്ട് മുക്കി പൊരിക്കണം. പായൽ അൽഫാമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യണം കേട്ടോ. ഇവിടെ ജോർജിയയില് പായൽ അൽഫാമിന്റെ സാധനം ഉണ്ടാ. ഇത് മീൻ മുട്ട കേട്ടോ, മീൻ മുട്ട വലിയ വലിയ ചെറിയ കുപ്പിയുണ്ട്, മീഡിയം കുപ്പിയുണ്ട്, വലിയ കുപ്പിയുണ്ട് കേട്ടോ. ഇതിന്റെ മുട്ട, ഇതിന്റെ മുട്ട, ഇതിന്റെ മുട്ട കേവിയർ അല്ല കറക്റ്റാ. ആൽബലിവ പണ്ട് കൂടെ നീ മീൻ വാങ്ങാന്. ഹായ് ഗാമ ജോബ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ആ താത്തന്റെ ലൈറ്റ് തന്നെ മീനിന്റെ ലൈറ്റ് ആട്ടോ. ബാക്കിയുള്ള ആ ഒരു സാധാ ലൈറ്റ് വാങ്ങിയപ്പോണ്ടല്ലോ, ബാക്കിയുള്ളതൊക്കെ നോർമൽ ലൈറ്റ് വാങ്ങി. താത്ത എന്നൊക്കെ ഒരു മീനിന്റെ തൊള്ളക്ക് ലൈറ്റാണ് കയറ്റി, അതിന്റെ ഉള്ളിലാണ് ഇപ്പൊ ലൈറ്റ് ഇട്ടാ. ബൈ താങ്ക് യു. താത്ത ഭയങ്കര സ്വീകരണം കേട്ടോ, ഉമ്മയൊക്കെ തന്ന് അങ്ങനെയല്ല ഫ്ലൈയിങ് കിസ് ഇട്ടോ. ഇതിവിടെ മറ്റൊരു കണ്ട പോലെ തന്നെ, അവിടെ ഇത് കണ്ട പോലെ തന്നെ. ഇത് ഞണ്ട് എടുത്തു നോക്ക്, എടുക്കാനോ? ഐ കാനോട്ട്. അനുജീവല്ലേ എങ്ങനെ ചോദിക്കാ, അനുജീവല്ലേ പറ. ഇത് മറ്റേ ജീവൻ ഹേ
ജീവൻ ഹേൻ ജോർജിയ എന്താ പറയാ ലൈഫോ ഇറ്റ്സ് ഫ്രഷ് റൈറ്റ് ഇറ്റ്സ് നോട്ട് ഡെഡ് റൈറ്റ് നോട്ട് ഡെഡ് ഡെഡ് മോർച്ച യെസ് ആരം ഡാരിയ യെസ് ഡെഡ് ഡൈ ഡെഡ് ഫിനിഷ് ഫിനിഷ് ഷൂ മോർച്ച ബട്ട് ഇറ്റ്സ് ഫ്രഷ് മോർച്ച ഫിനിഷ് ഇവരാണ് ഇവരെ ഇവരാണ് ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ് വിൽക്കുന്ന ആൾക്കാർ കേട്ടോ ബാക്കിയുള്ള ഒക്കെ പ്രായമുള്ള ആൾക്കാരാണ് ഇവരെ ഷോപ്പ് മാത്രമാണ് യങ്സ്റ്റ് ഓണ്ടർപ്രണേഴ്സ് ആണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ വുമൻ ഓണ്ടർപ്രണേഴ്സ് ഇവരാണ് ഇവിടെ ഇവിടുത്തെ ചെറിയ കുട്ടി അനാനോ വാട്സ് യുവർ നെയിം യുവർ നെയിം വിക്ടോറിയ വാട്സ് യുവർ നെയിം അസു അസറു താഷോ താഷോ അപ്പൊ ഇത് താഷോ അനാനോ വിക്ടോറിയ അപ്പൊ ഹനാൻ മൈ നെയിം ഈസ് ഹനാൻ മൈ നെയിം ഈസ് ഹനാൻ ആ അപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞ പേര് ഇതാണ് നേരത്തെ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങളെല്ലാരും പരിചയപ്പെട്ടവരാണ് ഇവിടുത്തെ യങ്സ്റ്റ് ഫിഷ് സെല്ലേഴ്സ് ഞാൻ എന്ത് പറയാനാ ഹുഡിയും പാൻ്റ് ഒക്കെ ഇട്ടിട്ട് മീം വെക്കാൻ വന്നട്ടാ ഇവലൊക്കെയാണ് ഇവിടെ മീം വെക്കണേ കേട്ടാ the power how old are you 10 years good job you, so you are helping your mother or no yes yes you are doing a very good job keep it up thank you so much Matloba Thank you so much Matloba 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 മീ വാങ്ങിയ നമ്മൾ പോട്ടെ നമ്മൾ ഇവരെ അടുത്തുനിന്ന് നമ്മൾ മീൻ വാങ്ങിയത് ഇവര് ബത്തുമിയിലുള്ളവർ തന്നെയാണ് അപ്പൊ ഇവരാണ് ഇവിടെ മീനൊക്കെ വിൽക്കുന്നത് ഓൾക്ക് ജസ്റ്റ് 10 വയസ്സുള്ളൂ പ്രായം ചെറിയ കുട്ടിയാണ് ഓളെ പേര് അനാനോ എന്നാണ് ഞങ്ങൾ പരിചയപ്പെട്ട് വണക്സാക്ക് അനാനോ അപ്പൊ നമുക്ക് മീൻ ഗ്രില്ല് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോയോ ഇതാണ് ഇവിടുത്തെ ഓൾഡസ്റ്റ് ഫിഷ് വാങ്ങുന്ന ആളുടാ ഇതാ നല്ല പ്രായം തോന്നുന്നു കാക്കനാണ്ട് കാക്കന് താത്തനട്ടാ അപ്പൊ നമ്മള് മീൻ മാർക്കറ്റിൽ നിന്ന് ഇനി പുറത്ത് പോട്ടാ എടാ ചായന ചായ ഉണ്ടാക്കണേ നിങ്ങൾ ഉണ്ടാക്കണ ചായ യു ഡ്രിങ്ക് tea no you drink mushi mushi ammu mere kana mari meeshola meena bye bye nice to meet you bye bye see you appo namaku porthu vali indra brazilian tattama nikkana polathu അപ്പം നമ്മളെ ചെക്കന്മാർ നമുക്ക് ആവശ്യമുള്ള മീൻ ഫുള്ള് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ആ രണ്ട് മൂന്ന് താത്താര കടയിൽ നിന്നാണ് വാങ്ങിയത് അപ്പം മീൻ വാങ്ങിന് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിടത്തൊക്കെ പോവാണ് ഗ്രില്ല് ചെയ്യുന്നിടത്തു നിന്ന് മീൻ ഗ്രില്ല് ചെയ്തൊക്കെ കഴിക്കാം എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും ഇവിടുത്തെ മസാലയൊക്കെ എങ്ങനെയാണ് കൂട്ടെങ്ങനെയാണെന്നുള്ള നമുക്ക് നോക്കി നോക്കാം എന്തായാലും നമുക്ക് അവിടുത്തെ ഹോട്ടലിൻ്റെ അടുത്തേക്ക് പോയേക്കാം അപ്പം നമ്മൾ നമ്മളെ ഫിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഫുള്ള് റെസ്റ്റോറൻറ്റ്സ് ആണ് ബ്ലൂ വേവ് കാലിഗ്രഫി ഫിഷ് ലാൻഡിയ സെഡൻ സഹി കുറേ റെസ്റ്റോറൻസ് ഉണ്ട് അപ്പോൾ നമ്മളെ മീൻ കൊടുത്തിട്ടുള്ളത് ഫിഷ് ലാൻഡിയയിലാണ് കേട്ടോ നമ്മളിവിടെയാണ് നമ്മളെ ഇത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി കൊടുത്തണം കേട്ടോ നമ്മളെ മീനോടെ ഗാമർ ജോബാ ആരുടെ അതിൻ്റെ ആളെന്ന് വെച്ചപ്പോൾ ഗാമർ ജോബാ അപ്പോൾ അവിടെ ഫുള്ള് കൊറേ ഫിഷ് മൂപ്പരപ്പുറത്ത് അവിടുന്ന് ഒരാളെ നോക്കുന്നുണ്ട് ഇവിടെ ഫുള്ള് ഗ്രില്ല് റെഡി ആവാ കേട്ടോ ആ പ്രോൺസും സാധനങ്ങളെ കയ്യിലുണ്ട് കേട്ടോ അതാ ഓ ഇത് വലിയ മീൻ കേട്ടോ ഇത് നമ്മളെ മീനാണോ പൗതി മുറിച്ചാണ്ട് അന്ന് പരത്തുല്ലേ സ്പൈസ്
സ്പൈസി ആക്കാൻ പറഞ്ഞ നമ്മളെ മീനാട്ട. നമ്മളെ മീൻ നമ്മള് സാധാ പോലെ പോലെ മസാലയിലാക്കണം, കുറച്ച് സ്പൈസി കൂട്ടി വെക്കാൻ പറഞ്ഞു. ഹായ്, ഞങ്ങൾക്ക് എന്നാൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയേക്കട്ടാ. ജസീമേ പോരി, അത് ഇപ്പൊ കിട്ടില്ല, അവിടെ തൊള്ളാട്ടി നേരത്തി കിട്ടൂല പെട്ടെന്ന്, അത് കഴിഞ്ഞാൽ തന്നെ കിട്ടുള്ളൂ. ബാ, അപ്പൊ ഇതാണ് നമ്മളെ ബ്യൂട്ടിഫുൾ സീ വ്യൂ റെസ്റ്റോറൻറ്റ്. അപ്പൊ ഇവിടെ പുറത്തുനിന്ന് കുറെ ആൾക്കാർ വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടാ. ഹായ്, ഹലോ. നമ്മൾ ചെക്കന്മാരുടെ മീനൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട്. കടുക്കൊക്കെ കടുക്ക് സീനായി വെച്ചിക്കണല്ല. ഒരു രണ്ടാളുള്ളൂ, പക്ഷെ ഒരു തളിക ഫിഷ് ഓർഡർ ചെയ്തിരിക്കണ പോലെ. നീങ്ങി, അപ്പൊ നമ്മള് ചെക്കന്മാർ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇവിടെ ഇരിക്കട്ടോ, ഇനി ഫുഡ് വന്നിട്ട് കാണാം. അപ്പൊ ഇതാ ഒരു നമ്മളെ ഫുഡ് എത്തിട്ടാ, ഒരു പലകമ്മ തളികമ്മ വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മളെ ഫുഡ് ഇട്ടാ. വാവ്, ബ്യൂട്ടിഫുൾ, വെരി നൈസ്. അപ്പൊ ഇതാ ചോറുണ്ടായിക്ക്, തൂമിച്ചോറുണ്ട് കേട്ടോക്കാക്കേക്കണ്. അതിക്ക് തൂമിച്ചോറ് തക്കാളിച്ചോറ് ഉണ്ടാക്കി തന്നിട്ടുണ്ട. അപ്പൊ ചോറായി, ഫിഷായി. ജസ്റ്റ് ഒന്ന് നീച്ചെടുത്തെടുത്തോ കാസറോ. കിഡിലും ഫിഷ് ഇട്ടാ, അടിപൊളി ഫിഷ്. നമ്മള് രണ്ട് വലിയ ഫിഷ് വാങ്ങി. ഇത് ഇത് ഇതൊക്കെ ഇത് ചെറിയ ഫിഷ് വാങ്ങിയില്ലേ, രക്ഷയില്ല. തമിഴിൽ എടുക്ക. അപ്പൊ നമുക്ക് ഇത് അവിടെ ഒരു പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട്. അപ്പൊ പൂച്ചക്കുട്ടിക്ക് എല്ലാ ആവശ്യം ഉപകാരി. ഇതാണ് എനിക്ക് പൂച്ചകളെ പറ്റാത്ത ഒരു സ്നേഹം ഉണ്ടാവില്ല. കാര്യം കാര്യം നോക്കി പോവും പൂച്ച, അവനോട് കാര്യം മാത്രം നോക്കണം. എന്നാ തൊന്നൂടെ ഔട്ട് എടുക്കണ്ടോ?